ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് ആർവേ. നമ്മുടെ യമഹ ഇന്ത്യക്കാരോട് പറഞ്ഞ വാക്ക് പാലിച്ചൊക്കെയാണ് അവർ പുതിയ R7 MD07 ഇന്ത്യ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു. അവരിപ്പം ആ രണ്ട് വണ്ടികളും ഇന്ത്യയിൽ ഷോക്കേസ് ചെയ്തേക്കെയാണ്. ഈ വർഷം പകുതിയോടെ തന്നെ ഈ രണ്ട് വണ്ടികളും ലോഞ്ച് ചെയ്യും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഉടനെ തന്നെ ഈ രണ്ട് വണ്ടികളുടെ ബുക്കിങ്ങും നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുമെന്നും യമഹ പറയുന്നുണ്ട്. അവർ ഇന്ത്യയിൽ അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പുതിയ ബൈക്കുകളും ഇപ്പം നിലവിലുള്ള ബൈക്കുകൾക്ക് അപ്ഡേഷനൊക്കെ അവർ നല്ല രീതി തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നാണ് ഈ രണ്ട് വണ്ടികളും ഇന്ത്യയിൽ അവർ ഷോക്കേസ് ചെയ്തത്. ഈ രണ്ട് വണ്ടികളെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പണ്ടുപോലെ തന്നെ നല്ലപോലെ അറിയാവുന്ന ഒരു വണ്ടിയാണ്. അതായത് ഇന്ത്യയിൽ ഈ വണ്ടി കിട്ടത്തില്ലെങ്കിലും എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട യമഹയുടെ രണ്ട് വണ്ടികളാണ് ഈ ഒരു MD07 അതേപോലെ തന്നെ R7. MD07 കുറിച്ച് പറയുകയാണെങ്കിൽ MD തന്നെ ആ ഒരു സിഗ്നേച്ചർ ഡിസൈനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതായത് ആ ഒരു മോൺസ്റ്ററിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു എയിലിൻ്റെ ലുക്കാണ് ആ വണ്ടിക്ക് കിട്ടിയേക്കുന്നത്. വണ്ടിയുടെ ടാങ്കൊക്കെ നോക്കിയാൽ നല്ല മസ്കുലർ ആയിട്ടുള്ള ടാങ്കാണ്. ഫ്രണ്ടിൽ ഒരു LED പെട്രോൾ ലാമ്പ് കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വര പോലെ DRL കൊടുത്തിട്ടുണ്ട്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ലുക്കാണ് ഈ ഒരു MD07 കിട്ടിയേക്കുന്നത്. ഇനി R7 കുറിച്ച് പറയുകയാണെങ്കിൽ യമഹയുടെ ആ ഒരു R സീരീസ് വന്നേക്കുന്ന ആ ഒരു സിഗ്നേച്ചർ ഡിസൈൻ തന്നെയാണ് R7 കിട്ടിയേക്കുന്നത്. നമ്മുടെ R15 ഒരു വലിയേട്ടനെ പോലെയൊക്കെയാണ് ആ ഒരു വണ്ടി ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് R15 വലുതായി എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ R7 കിട്ടിയേക്കുന്നത്. R7 നോക്കിയാണെങ്കിൽ ഒരു ഹാർഡ് കോർ സ്പോർട്സ് ബൈക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല ടൂറർ ഫ്രണ്ട്ലി ആ ഒരു സ്പോർട്സ് ടൂറർ പോലെയാണ് ആ ഒരു വണ്ടി അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഏകദേശം നമ്മുടെ R15 പോലെ തന്നെയാണ് ആ വണ്ടിയുടെ ഡിസൈനും. വണ്ടിയുടെ സ്പെക്കിനെ കുറിച്ചും ഫീച്ചറിനെ കുറിച്ചും പറയുകയാണെങ്കിൽ രണ്ട് വണ്ടികളും ഇന്ത്യയിലെ ഏകദേശം സെയിം തന്നെയാണ്. വണ്ടിയുടെ ഹാർഡ്വെയർസും എഞ്ചിൻ്റെ കാര്യത്തിലും എല്ലാം രണ്ടും സിമിലർ ആണ്. എന്നാൽ ഡിസൈനിൽ നല്ല പോലെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നേക്കുന്നത് ടെലിസ്കോപ്പിക് ആണ് നമ്മുടെ MD07. പക്ഷേ R7 വന്നേക്കുന്നത് USD4 ആണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ രണ്ട് വണ്ടിയും കിട്ടിയേക്കുന്നത് ആ ഒരു ഡയമണ്ട് ടൈപ്പ് ഫ്രെയിമാണ്. പിന്നെ ബ്രേക്കിൻ്റെ സൈസ് നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടികളിലും ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 298 mm ഡ്യുവൽ ഡിസ്ക്കാണ്. റിയറിൽ വന്നേക്കുന്നത് ഒരു 245 mm സിംഗിൾ ഡിസ്ക്കാണ്. ഡ്യുവൽ ചാനൽ ABSഉം സ്ലിപ്പർ ക്ലച്ചും ക്യുക്ക് ഷിഫ്റ്ററും അതേപോലത്തെ കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി TFT ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും കാണിക്കുന്നതാണ്. പിന്നെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 689 cc ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 6-speed ഗിയർ ബോക്സാണ് കൊടുത്തേക്കുന്നത്. പവർ നോക്കിയാണെങ്കിൽ 73 hp 8750 rpmലും അതേപോലെ തന്നെ 67 N ടോർക്ക് 6500 rpmലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ R15 യമഹ ചെറിയ അപ്ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു കളർ തീമും പിന്നെ ചെറിയ ചെറിയ അപ്ഡേറ്റൊക്കെ ആ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ MD15 പുതിയൊരു കളർ തീമും ചെറിയ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ യമഹ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു MD07 R7 കൊണ്ടുവന്ന പോലെ തന്നെ MD03 R3 ഉടനെ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് യമഹ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.